ഞാൻ പത്രത്തിൽ ആർജിയെ പെണ്ണുപിടിയനെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, സാധു മൃഗങ്ങളെ വേട്ടയാടുന്ന ഇരപിടിയനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് പിന്നിൽ ശക്തമായ കാരണമുണ്ട്. അവള് കെട്ടുകഥകൾ ഉണ്ടാക്കാറില്ല, ഒരു നോവൽ എഴുതാറുണ്ട് കേരളഭൂമിയിലൂടെ. അതിൽ പറയുന്നത് പോലും സത്യസന്ധമായ കാര്യങ്ങളാണ്. നീരജയുടെ അച്ഛനെ കൊല്ലാൻ ആളെ വിട്ടതിനപ്പുറം എന്ത് കഥകളാണ് അവൾ എന്നോട് പറഞ്ഞത്? അല്ല, നീരജയുടെ അച്ഛനെ കൊല്ലാൻ ആളെ വിട്ടത് അയാളല്ലേ? അത് വെറുമൊരു സംശയം മാത്രമായി നിൽക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോഴതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരാളിന്റെ അടിമയായിട്ട് ഈ കസേരയിൽ കടിച്ചു തൂങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നാ പിന്നെ യുദ്ധം തുടരട്ടെ, നീയും അവരോടൊപ്പം കുടിക്കും. അവസാനം ആരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് മുകളിൽ ഒരാൾ ഇപ്പോഴേ വിധി എഴുതി കഴിഞ്ഞു.